ഹായ് മുഷ്താഖ് അണ്ണൂരാണ്. എന്നെ ഫോളോ ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമകാലിക സംഭവങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയാറുള്ളത്, ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സത്യസന്ധത, പരിപൂർണമായിട്ടും സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചേരാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഡെൻമാർക്ക് സ്വദേശിയായ ഒരു വനിതയുടെ വിഷയത്തിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ വലിയൊരു തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ആ വ്യക്തിയുമായി സംസാരിക്കുകയും നമ്മളതൊക്കെ തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുന്നോടിയായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചു പോയതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ തെറ്റ് ഞാൻ തിരുത്തുമ്പോൾ നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടതും എൻ്റെ ബാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ആയിരം തവണ ആ വിഷയത്തിൽ ക്ഷമ ചോദിക്കുന്നു. വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ട് ഒരു സ്ത്രീ ഇത്തരം വിഷയങ്ങൾ നിങ്ങളടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ മറുപക്ഷത്തിന്റെ വാദം കേൾക്കാൻ നിങ്ങൾ നിന്നില്ല എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. മൂന്നോ നാലോ ദിവസം തസ്ലീം മുബാറക്കിനെ ബന്ധപ്പെടാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു, സാധിച്ചിരില്ല. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി നമ്മുടെ മെസ്സഞ്ചറിൽ വരികയും സംസാരിക്കുകയും നമ്പർ സംഘടിപ്പിച്ചു തരാം എന്ന് പറയുകയും ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം, കറക്റ്റ് ഓർമ്മയില്ല, അദ്ദേഹത്തിന്റെ റീപ്ലൈ ഇല്ലാതിരുന്നപ്പോഴാണ് പിന്നീട് നമ്മൾ വീഡിയോ ചെയ്തത്. ഏതായാലും കാര്യങ്ങൾ ഞാനും അദ്ദേഹം സംസാരിച്ചു, നമ്മൾ തമ്മിലുള്ള പിന്നെ റിലേഷൻഷിപ്പ് ഇപ്പം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു, അദ്ദേഹത്തിനും എൻ്റെ ഭാഗം മനസ്സിലായിട്ടുണ്ട്. ഏതായാലും എത്രമാത്രം ഭീകരമായ രൂപത്തിലാണ്, അത്രമാത്രം ഒരു ക്രിമിനൽ സ്വഭാവത്തിലാണ് ഇവളി ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരേണ്ടതുണ്ട്. കാരണം എങ്ങനെ നമ്മൾ പോലും ഇതിൽ വീണുപോയി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു തരണം. ഒന്ന്, ഒരു പത്രവാർത്ത, കേരളത്തിലെ മാധ്യമ പത്രവാർത്ത, അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ ന്യൂസുകളിൽ ഇവരെക്കുറിച്ച് വന്ന വാർത്ത. പിന്നീട് രണ്ടാമത്തെ കാര്യം, അവൻ്റെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അവനുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് എത്രമാത്രം അടുപ്പുണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഉണ്ട്. രണ്ടാതാണ്. മൂന്ന്, അവളുടെ പാസ്പോർട്ട് ഫേക്ക് പാസ്പോർട്ടാണെന്ന് മറുപക്ഷത്തുള്ള ചില ആൾക്കാർ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ തന്നെ പാസ്പോർട്ടിന്റെ വീഡിയോ നമുക്കെടുത്ത് ഫോട്ടോ അയച്ചിരുന്നു. പ്രചരിപ്പിക്കുന്ന ഫോട്ടോസിൽ 83 ജനനം, ഇവളുടേത് പിന്നെ 93 ഇവളുടെ ജനനം, ഇവൾ കാണിക്കുന്ന പാസ്പോർട്ടിൽ. അപ്പൊ 83 ജനന പാസ്പോർട്ട് ഫേക്ക് ആണെന്നും ഇതാണ് ഒറിജിനൽ പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് കാണിച്ച പാസ്പോർട്ട്. നാലാമത്തത് പോലീസിന്റെ സംസാരം ഉണ്ടായിരുന്നു. ഡെൻമാർക്ക് പോലീസുമായിട്ട് തസ്ലീം മുബാർക്ക് സംസാരിക്കുമ്പോൾ ഇവളുടെ ഭർത്താവല്ല അത് അങ്കിളാണെന്ന് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവൾക്ക് അവിടെ ഭർത്താവും രണ്ട് മക്കളും ഉണ്ട്. അത് തസ്ലീം തിരിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അവൾ എന്നോടൊടക്കം പറഞ്ഞത് അത് എൻ്റെ അങ്കിളാണ്, ഭർത്താവല്ല, അവരുടെ മക്കളാണ്, ഫ്രാൻസിൽ പോയപ്പോൾ നമ്മൾ കണ്ടതാണെന്ന്. ആ വിഷയം നമ്മൾ വിശ്വസിക്കാൻ കാരണം അവിടുത്തെ പോലീസ് ഓഫീസറുമായിട്ട് തസ്ലീം സംസാരിക്കുന്ന IMO റെക്കോർഡ്, അതിൽ തസ്ലീം ചോദിക്കുന്നുണ്ട് ഇയാൾ ആരാണെന്ന്. അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നത് അത് അവളുടെ അങ്കിളാണ്, അവൾക്ക് 27 വയസ്സേ ഉള്ളൂ. അവിടുത്തെ പോലീസ് പോലും ആ വിഷയം പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകാതിരിക്കില്ല. അഞ്ചാമത്തത്, അവൾക്ക് ഇവനിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി എടുത്തുകൊണ്ട് അവളിട്ട ഒരു വീഡിയോ, അത് നമുക്ക് അയച്ചു തന്നു. അപ്പോൾ അതും തസ്ലീമിൽ നിന്നുണ്ടായ കുട്ടിയാണ് നമ്മൾ വിശ്വസിച്ച് പോയി. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഒന്നാമത്തത് അവൻ്റെ കുഴിലോ പിക്കും, രണ്ടാമത്തത് പത്രവാർത്തയാണ്. ഈ രണ്ട് വിഷയങ്ങളും യാഥാർത്ഥ്യമാണ്. അവൻ്റെ കുഴിലോ പിക്കൊന്നും എഡിറ്റിംഗ് അല്ല, അവനക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് അവൻ ഒഴിവാക്കിയതപ്പോഴാണ് ഇവള് ഫ്രോഡാണെന്നും ഇവൾക്ക് ഭർത്താവും രണ്ട് മക്കളും ഉള്ള ഒരു അമ്മയാണെന്ന് അറിഞ്ഞപ്പോഴാണ്. ഇവളുടെ പഴയകാല ഫോട്ടോസ് ഇവൻ ആദ്യം കാണുന്നില്ല. ഇവള് ഇവനെ പരിചയപ്പെടുന്ന സമയത്ത് ഇവള് ജിമ്മിലൊക്കെ പോയിട്ട് തടിയൊക്കെ കുറച്ച് ഇത്തിരി സൗന്ദര്യമുള്ള രൂപത്തിലാണ് ഇവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഇവളെ വയസ്സ് തിരിച്ചറിയാൻ അവൻക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ പോലും ആ ഫോട്ടോ കണ്ടിട്ട് 38 വയസ്സുള്ള സ്ത്രീയാണെന്ന് വിശ്വസിച്ചിട്ടില്ല. കാരണം വിശ്വസിക്കാൻ കഴിയില്ല, അത്രയും മാറ്റങ്ങൾ അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ കാണുമ്പോൾ പത്രവാർത്ത നമ്മൾ കണ്ടതാണ്, അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. മൂന്നാമത്തെ കാര്യം പാസ്പോർട്ടിന്റെ വീഡിയോ ആണ്. ഇവള് പാസ്പോർട്ട് നമുക്ക് കാണിച്ചിരുന്ന പാസ്പോർട്ട് ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. നിങ്ങൾ കണ്ടു നോക്കണത് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വരാം. അത് വീഡിയോ കാണാം. പാസ്പോർട്ടിന്റെ പേജ് മറിച്ചിട്ട് അവളുടെ ജനനം തീയതി കാണിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് അവൾക്ക് അവൾ നമുക്ക് കാണിച്ചത് അവളുടെ പാസ്പോർട്ട്. ഇത് ഫേക്ക് പാസ്പോർട്ടാണ്, ഇതല്ല അവളുടെ ഒറിജിനൽ പാസ്പോർട്ട്. അവളുടെ ഒറിജിനൽ പാസ്പോർട്ട് ചുവടെ കാണിച്ച ഈ ഫോട്ടോയാണ്. അതിൽ അവളുടെ ജനനത്തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പാസ്പോർട്ട് എടുത്തിട്ടാണ് ഇവള് തസ്ലീമിനെ കാണാൻ പലപ്പോഴും ഇന്ത്യയിലേക്ക് വന്നത്. അതൊരിക്കലും ഇവൻ കണ്ട് മനസ്സിലാക്കി. ഇവൾക്ക് ആ സമയം മുതൽ ഇവർക്ക് സംശയം ഉണ്ടാകാൻ തുടങ്ങി. ഇതാണ് അവളുടെ ഒറിജിനൽ പാസ്പോർട്ട്. ഓക്കെ, അവളുടെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഫോട്ടോ ഞാൻ ചൂടെ കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി കഴിഞ്ഞ പോസ്റ്റിലും കൊടുത്തിരുന്നു. ഇത് അവളുടെ അങ്കിളോ അവരുടെ മക്കളോ അല്ല, ഇത് അവളുടെ ഭർത്താവാണ്. ആ കൂടിയിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അങ്കിളും പിന്നെ ആയിട്ടുള്ള ബന്ധമല്ല ആ ഫോട്ടോയിൽ കാണുന്നത്. കൂടെയുള്ളത് മക്കൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. നാലാമത്തത് പോലീസിന്റെ സംസാരം ഞാൻ പറഞ്ഞിരുന്നു. ആ പോലീസുകാരൻ സംസാരിച്ച സംസാരങ്ങളൊന്നും കേൾക്കേണ്ടതുണ്ട്. ഒരു പോലീസുകാരൻ അത് സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. തസ്ലീമ് സംസാരിക്കുന്ന സമയത്ത് പോലീസുകാരൻ അത് ഇവള് പറയുന്ന വാദം പോലെ അവൾക്ക് 27 വയസ്സാണെന്നും അതോടൊപ്പം ആ അങ്കിൾ എന്ന് പറയപ്പെട്ട വ്യക്തി അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി അവളുടെ അങ്കിളാണെന്ന് അവർ പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്ക്.
She has a newborn son. Only newborn baby she has, right? Then Kogulan, you know the Kogulan, Rajaduri Kogulan, who is he? Yeah. Who is he? Uncle. Uncle. Yeah. And I saw the passport and she's 27 years old. Okay? കണ്ടല്ലോ, ഈ ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളത് വിശ്വസിച്ചു, സ്വാഭാവികമാണ്. ആ ഒരു പറ്റാണ് എനിക്ക് അടക്കം പറ്റിയത്. അഞ്ചാമത്തത് കുട്ടിയുടെ കൂടെയുള്ള വീഡിയോ. ഇവള് കുട്ടിയുടെ കൂടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടോക്കണം നിങ്ങൾ. തസ്ലിമിലി അവൾക്കുണ്ടായ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നിപ്പുളക്കിട്ട കുട്ടിയെ കണ്ടില്ലേ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ കുട്ടിയാണിത്, കണ്ടു നോക്ക്. എത്ര മനോഹരമായിട്ടാണ്, എത്ര വിദഗ്ധമായിട്ടാണ് ഇവളെ ആള് പറ്റിക്കുന്നത് നോക്കണം. ഈ കുട്ടി എന്റെ കുട്ടിയല്ല, ആ കുട്ടി നിങ്ങൾ പറയുന്ന പോലെ 4 മാസം പ്രായമുള്ള കുട്ടിയല്ല. 4 മാസം പ്രായമുള്ള നമ്മൾ പറഞ്ഞേ, ആ കുട്ടി അവളുടെ രണ്ടാമത്തെ കുട്ടിയായ 3 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാകാൻ പറ്റാത്തെന്നറിയോ? നിപ്പിള് വായിൽ വെച്ചിട്ട് തൊപ്പി ഇടിച്ചിട്ട് ശരീരം മൊത്തം മൂരി പൊതച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ കുട്ടിയുടെ ചെറിയ മുഖമായിട്ട് നിങ്ങൾക്ക് തോന്നും അത് അവളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതെനിക്കൊന്ന് തെളിയണമെന്ന് കരുതിയിട്ട് ഞാൻ ഇവളോട് വീഡിയോ കോൾ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുട്ടിയൊന്ന് കാണണം പെട്ടെന്ന്, ഒരു സംശയമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നു, വീഡിയോ കോൾ ഒന്ന് വരണം പറഞ്ഞു. കുട്ടി അമ്മയുടെ കൂടെ പുറത്തു പോയിട്ടുള്ളേ. ഞാൻ പറഞ്ഞു 4 മാസം പ്രായമുള്ള കുട്ടി നിങ്ങൾ കൂടെ ഉണ്ടാകട്ടെ, എങ്ങനെ പുറത്തു പോട്ടെ, എന്തോ ഒരു കാരണം പറഞ്ഞു. തമിഴ്നാടിനൊക്കെ ശരിക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു കുട്ടി നിനക്ക് കാണുന്നുണ്ട്, അരമണിക്കൂറായിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിലെ ടൈം ഉച്ചക്ക് 2:30 ഇവളെ ഞാൻ വിളിച്ചു, വീഡിയോ കോൾ ചെയ്തു. ഇവളെ കാണിച്ചു കുട്ടി എങ്ങനെ പിടിച്ചിട്ട്, ഇതാ ഇങ്ങനെ കുട്ടിയെ കൂട്ടി പിടിക്കുക, തൊപ്പിയുണ്ട്, അവൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ ശരീരം മുഴുവൻ മൂടി പൊതച്ചിട്ടിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതാന്ന് കുട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നാ തൊപ്പി അഴിച്ചേ, എന്താണ്ടാ അവളുടെ മുഖം ഭാവം മാറി. ഞാൻ പറഞ്ഞു തൊപ്പി എഴുക്ക്, ഇത് നിങ്ങളുടെ 2 മക്കളിൽ നിങ്ങളുടെ അങ്കിളും അവരുടെ പിന്നെ മക്കളാണെന്ന് പറഞ്ഞ അതിലൊരു കുട്ടിയുടെ മുഖച്ച ഇതിലുണ്ട്, നിങ്ങളെ തൊപ്പി അയക്കുന്ന പറഞ്ഞു. എന്താ തൊപ്പി അയക്കല്ല, കുട്ടി ഉറങ്ങാൻ. ഞാൻ പറഞ്ഞു ഉറങ്ങുന്ന കുട്ടി തൊപ്പി അഴിച്ച് എണീക്കുന്നില്ല, കുട്ടി പിന്നെ തൊപ്പി മാറ്റി ആ ഡ്രസ്സങ്ങ് മാറ്റുന്ന പറഞ്ഞു. കുട്ടിയുടെ ശരീരത്തിലുണ്ടായ പുതപ്പൊക്കെ എടുത്ത് മാറ്റുന്ന പറഞ്ഞു. ഞാൻ ഇപ്പൊ കുട്ടി അവിടെ കട്ടിയിട്ട് മാറ്റാന്ന് പറഞ്ഞിട്ട് അവൾ കട്ടിയതാ സൗദി അറേബ്യയിൽ 2:30 കട്ട് ചെയ്തിട്ട് രാത്രി 9:30 വരെ അവൾ പിന്നീട് കോൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഞാൻ വിളിക്കാം വിളിക്കാം വിളിക്കാന്ന് പറഞ്ഞു. രാത്രി അവർ വീണ്ടും വിളിച്ചു, വീണ്ടും വിളിച്ചിട്ട് ഇതാണ് കുട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടീനെ കാണിച്ചു. നേരത്തെ കുട്ടിയും ഇത് ഇപ്പോഴത്തെ കുട്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു ഇത് നേരത്തെ നീ കാണിച്ച കുട്ടിയല്ല, നേരത്തെ നീ കാണിച്ച കുട്ടി നിന്റെ ഭർത്താവായ ഈ വ്യക്തിയിൽ നിനക്കുണ്ടായ 2-ാമത്തെ കുട്ടിയാണ്. അപ്പൊ നീ എത്ര വിദഗ്ധമായിട്ടാണ് ആൾക്കാരെ വഞ്ചിക്കുന്നത് പറ്റിക്കുന്നത്. ഈ പരിപാടി ഇവിടെ നിർത്തുന്നു പറഞ്ഞപ്പോൾ അവൾ മെസ്സഞ്ചറിൽ വീണ്ടും ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോട് കണ്ടോക്കിയതാ, അത് തൊട്ടില് അവിടെ വെച്ചിട്ട് പിന്നെ ആ കുട്ടി ഇതിൽ കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് കരഞ്ഞിട്ട് സംസാരിക്കുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടോക്ക്. എനക്ക് പിള്ളേരു കണ്ണ, സത്യം എനക്ക് പിള്ളേരു. അവൻ ഇന്റെ വണ്ടിയിലേക്കുള്ള ഇപ്പൊ തൂങ്ങിട്ടിരു. നമ്പുങ്കോ ഇതുപോലുള്ള ഒരുപാട് ഫ്രോഡ് പരിപാടികൾ ഇവർ ചെയ്യുന്നത് ഞാൻ എന്റെ 2 കണ്ണുകൾ കൊണ്ട് ഡയറക്റ്റ് കണ്ടതാണ്. അവളെ 3 വയസ്സുള്ള ഈ ഫോട്ടോ കാണുന്ന കുട്ടിയെ കണ്ടോ, ആ 3 വയസ്സുള്ള ചെറിയ കുട്ടി, ആ കുട്ടിയാണ് തലയിൽ തൊപ്പിയെ കിടിച്ച് ഇങ്ങനെ മൂടി പൊതപ്പിച്ചിട്ട് നമ്മൾ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ തൊപ്പി അഴിക്കാൻ പറഞ്ഞിട്ട് അവൾ ഇക്കാൻ തയ്യാറായില്ല. അവൾ ഫോണ് കട്ട് ചെയ്ത് വിട്ട് 3.5 മണിക്കൂർക്ക് ശേഷം വേറെ സഹോദരന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ചെറിയ കുട്ടിയുമായിട്ടാണ് അടുത്ത വീഡിയോയിലേക്ക് വരുന്നത്. ഇതാണ് കുട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയും വലിയ തെമ്മാടത്തരം, ഇത്രയും വലിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ, തെളിവുകളൊക്കെ ഇവനക്കെതിരെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ അവനക്കെതിരെ തിരിച്ചത്. അവൻ നിരപരാധിയാണ്, പ്രണയം എല്ലാവർക്കും ഉണ്ടാവും, ആ പ്രണയം അവൻക്ക് ഇവളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവള് ചതിക്കുന്നതാണെന്ന് ഇവൻ മനസ്സിലാക്കിയതിനു ശേഷം ഇവനെ വന്ന് ഉപേക്ഷിച്ചതാണ്. അതിനുശേഷമാണ് പഴയ ഫോട്ടോകളൊക്കെ ഉപയോഗിച്ചിട്ട് അവനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നീച ശ്രമങ്ങളും അവൾ നടത്തുന്നത്. അതിനവൾക്ക് കൂട്ടായിട്ട് ഇവന്റെ ചുറ്റും പരിസരത്തുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ക്യാഷ് ഇവൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവൻ വീട്ടിലിരിക്കുന്ന ഫോട്ടോയിൽ അവൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇവളായിട്ട് സംസാരിച്ചത് പോലും അവളിലേക്ക് ഒരുത്തിനെത്തിച്ചിട്ടുണ്ട്. അവന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വിഷയങ്ങൾക്ക് നമുക്ക് അടുത്ത് കടക്കാം, അത് നമുക്ക് നമ്മൾ അവരോട് നേരിട്ട് സംസാരിച്ചോളാം. അതുകൊണ്ട് തസ്ലിം നിരപരാധിയാണ്. ഇനി ഈ വിഷയത്തിൽ തസ്ലിമിന് വേട്ടയാണ് വേണ്ടി പാടില്ല. ആ ഒരു തെറ്റ് എനിക്ക് പറ്റിയത് എത്രമാത്രം വലിയ തെളിവുകൾ നമ്മൾ മുമ്പിൽ നിരത്തിയപ്പോഴാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ കുട്ടിയെ കണ്ടോ നിങ്ങൾ, ആ ടിക്ടോക്ക് വീഡിയോയിൽ കുട്ടിയെ കണ്ടോ? അതിന്റെ കൈ വിരൽ മാത്രം നോക്കിയാൽ മതി, 4 മാസം പ്രായമുള്ള കുട്ടിയല്ല അത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അടക്കം വിശ്വസിച്ചു പോയി. തസ്ലിമിന്റെ ഭാഗം കേൾക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇപ്പോൾ തസ്ലിമിന്റെ ഭാഗം കൂടി കേട്ടപ്പോൾ ഇവളിൽ നിന്ന് ഡയറക്റ്റ് എനിക്കുണ്ടായ അനുഭവങ്ങളും ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളുമാണ് നിങ്ങളോട് പങ്കുവച്ചത്. അതുകൊണ്ട് തസ്ലിമിനെ ദയവായിട്ട് ആരും വേട്ടയാടരുത്. അവനക്കെതിരെ ഇനി യൂട്യൂബ് ചാനലുകാരും പൈസ കിട്ടുന്ന കാരണത്താൽ വീഡിയോ ചെയ്യാൻ നിൽക്കരുത്, വാർത്ത കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാം. ആ പോലീസുകാരനെ മുഖം ഞാൻ മറക്കാൻ കാരണം അദ്ദേഹത്തിന് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെങ്കിലും പിന്നെ പ്രശ്നം ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ്. കാരണം അദ്ദേഹം ഒന്ന് അന്വേഷിക്കാതെയാണ് പെട്ടെന്ന് ഇവനോട് ഈ വിഷയം പറഞ്ഞത്. ഇന്ന് അദ്ദേഹവും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവൾക്ക് 38 വയസ്സുണ്ടെന്നും ഭാര്യയും ഭർത്താവും ഉണ്ടെന്നും അദ്ദേഹത്തിനടക്കം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇത്രമാത്രം ഞാൻ പറഞ്ഞോട് വിഷയം അവസാനിപ്പിക്കുന്നു. ഇനി തസ്ലീമിന് പറയാനുള്ള കാര്യങ്ങൾ വീണ്ടും തസ്ലീം ഒരു ദിവസം വന്നിട്ട് നമുക്ക് പറയുന്നതായിരിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തസ്ലീമിനെ ഈ വിഷയത്തിൽ നമുക്ക് നിരപരാധിയാണെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്
ഞാൻ ഇവിടെ ചെയ്തത്. ഇവളുടെ തെമ്മാടത്തരങ്ങൾ, ഇവളുണ്ടാക്കുന്ന വ്യാജ തെളിവുകൾ, അതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.